അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. വൈകുന്നേരങ്ങളിൽ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. സോഡ പൊടി, പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഞാൻ പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അത് ഇതിൽ വിട്ടു പോയതാണ്. ഇതെല്ലാം കൂടിയിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇളം ചൂടുള്ള പാല് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് പിന്നെ കുഴച്ചെടുക്കണം വേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഉരുളാക്കിയിട്ട് അതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ആ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കാം. അപ്പോൾ കുറേശ്ശെ പാലൊഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനത് കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ റൗണ്ട് ഷേപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ടൊന്ന് ഒരു ചതുരത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്ത് ഈ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ നിന്ന് മാറ്റിയതൊന്നും കളയണ്ട, അതൊന്ന് നമുക്കിതുപോലെ ഒന്ന് പരത്തിയിട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു ഷേപ്പിലും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് ചെറിയ സ്ക്വയർ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ തീയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിയോ, ഇതിൻ്റെ ഉള്ളിൽ വേവില്ല. അപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുളക്ക് എണ്ണ ഇങ്ങനെ തൂവിക്കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഭാഗം ഇങ്ങനെ പൊന്തി വരുന്നോളും. എന്നിട്ട് ഒരു ഭാഗം ഫ്രൈ ആയതിൻ്റെ മറ്റേ ഭാഗം കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതായത് നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് കോരി മാറ്റാം. നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡിയായി. അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാവണേ. ഇൻഷാ അള്ളാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.